നെറ്റ്വർക്ക് കവറേജ് കുറഞ്ഞ ഇടങ്ങളായ ഡിമാലി, കുരിശുപാറ, പീച്ചാട് മേഖലയിലെ ജനങ്ങളുടെ ആശ്രയമായ BSNL ടവറിൽ നിന്നും പൂർണ്ണതോതിൽ സേവനം ലഭിക്കുന്നില്ലെന്ന പരാതി. ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും വൈദ്യുതി മുടങ്ങിയാൽ മൊബൈൽ നെറ്റ്വർക്ക് പണിമുടക്കും. ടവറിന്റെ പരാധീനതകൾ പരിഹരിച്ച് പൂർണ്ണതോതിൽ സേവനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. അടിമാലി കുരിശുപാറയിൽ സ്ഥാപിച്ച BSNL ടവറിൽ ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് തടസ്സപ്പെടുന്നതായാണ് പരാതി. ലക്ഷങ്ങൾ മുടക്കിയാണ് സോളാർ പാനൽ ഉൾപ്പെടെ സ്ഥാപിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ വൈദ്യുതി നിലച്ചാൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമല്ലാതാകും. ഇതോടെ ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുവാനോ പുറംലോകവുമായി ബന്ധപ്പെടുവാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. നന്നേ നെറ്റ്വർക്ക് കവറേജ് കുറഞ്ഞ കുരിശുപാറ, പീച്ചാട് മേഖലകളിൽ ജനങ്ങൾ ആകെ ആശ്രയിക്കുന്നത് BSNL ടവർ. എന്നാൽ വൈദ്യുതി നിലയ്ക്കുന്നതടക്കമുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ മൊബൈൽ നെറ്റ്വർക്ക് പണിമുടക്കും. ലക്ഷങ്ങൾ മുടക്കി പല പദ്ധതികൾ രൂപീകരിച്ച് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ നാട്ടിൽ BSNL ടവർ കൊണ്ട് പ്രയോജനമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കറണ്ട് പോയി കഴിഞ്ഞാൽ ആ സാധനം അപ്പൊ അവിടെ ഓഫ് ആകുകയാണ്. ഞങ്ങൾക്ക് പരസ്പരമുള്ള കോൺടാക്ടുകൾ പുറത്തേക്ക് എന്തൊരു ആവശ്യത്തിന് വിളിക്കണേ, ഇതൊന്നും ഇപ്പൊ നടപടിയില്ലാത്ത കാര്യങ്ങളാണ്. സ്കൂളിലെ കുട്ടികൾ ഈ പെരുമഴയത്ത് സ്കൂളിലേക്ക് പോകുന്നവരും വരാൻ താമസിക്കുന്ന ഞങ്ങൾക്ക് വിളിക്കുക, അവരെ കുറിച്ച് അന്വേഷിക്കാൻ, ഇതൊന്നും നടപടിയില്ലാത്ത കാര്യങ്ങളാണ്. പല പല പദ്ധതികൾ അതിനെപ്പറ്റി ഈ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കി 4G ആക്കി, പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ നാടിന് യാതൊരു ഗുണവും ഇതിനകത്ത് വന്നിട്ടില്ല. ആശുപത്രി ആവശ്യങ്ങൾ, സ്കൂൾ കുട്ടികളുമായി ബന്ധപ്പെടുവാനുള്ള ആവശ്യങ്ങൾ തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിലൊക്കെ മൊബൈൽ നെറ്റ്വർക്ക് ലഭിക്കാത്തത് ജനങ്ങളെ വലയ്ക്കുകയാണ്. ഇതോടെ പീച്ചാട്, കുരിശുപാറ അടക്കമുള്ള മേഖലകൾ ഒറ്റപ്പെടുന്ന സ്ഥിതിയാണെന്നും നാട്ടുകാർ ആരോപണമുന്നയിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ ജനങ്ങൾ ഭയങ്കര അതൃപ്തരാണ്. ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇന്ത്യയിൽ ഇതുപോലൊരു സംവിധാനം, ഇതുപോലൊരു ഇതും ഉള്ളത് ഈ പീച്ചാട്, കുരിശുപാറ മേഖലയിൽ മാത്രമേ ഉണ്ടാവൂ. ഇത്ര ഒരു വളരെ മോശമായ രീതിയിൽ BSNL ടവറുകളുടെ ഇടപെടലും, മറ്റൊരു ടവറുകളും നമുക്കിവിടെ നിലവിലില്ല. ജിയോ മറ്റു അതുപോലുള്ള യാതൊരു സംവിധാനങ്ങളും നമുക്കിവിടെ നിലവിലിപ്പില്ല. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കുരിശുപാറ പീച്ചാട് എന്നത്. സാങ്കേതിക വിദ്യ എത്ര തന്നെ വളർന്നാലും അതിന്റെ പ്രയോജനം തങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നെറ്റ്വർക്ക് കവറേജ് കുറഞ്ഞ ഇടങ്ങളായ കുരിശുപാറ, പീച്ചാട് എന്നിവിടങ്ങളിലെ പഠനം നടത്തുന്ന കുട്ടികൾക്കും ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പ്രദേശത്തെ BSNL ടവറിന്റെ പരാധീനതകൾ പരിഹരിച്ച് പൂർണ്ണതോതിൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാകുന്ന തരത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. ന്യൂസ് ബ്യൂറോ, അടിമാലി.